ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഫ്രീ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഇത് ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ഫ്രീ സ്റ്റൈൽ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി ഇതുണ്ടായി ഈ ഫ്രീ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മറ്റേ വേറെ ഏതെങ്കിലും ഓയിലായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഒഴിക്കുക. ഒന്ന് ചൂടായ ശേഷം സവാള അതിലേക്കിട്ട് കൊടുക്കണം. ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചോപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ എനിക്ക് ചോപ്പർ ഇവിടെ ഉള്ളതുകൊണ്ട് ഈസിയായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇനി ചോപ്പറില്ല, നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും നന്നായിട്ട് കുഞ്ഞായിട്ട് അരിയാൻ നോക്കണം. അപ്പോൾ നമുക്ക് ഈ വഴറ്റുന്നതും എല്ലാം ഈസിയാവും. അങ്ങനെ 2 ചെറുതായി അരിഞ്ഞ സവാള അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതവിടെ വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാൻ പറയാം. ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ ഇതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ. ഇതിനോടൊപ്പം വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്ക് ഇതിലേക്ക് വേണം. 1-5 വെളുത്തുള്ളി, പിന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി, അതിനോടൊപ്പം 6-7 ചെറിയ ഉള്ളിയും 2-3 പച്ചമുളകും. നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച് ഒരു പേസ്റ്റാക്കി എടുക്കണം. നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ അടിച്ച് മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി റെഡിയാക്കി വെക്കണം. പിന്നെ 2 തക്കാളി, വലിയ സൈസ് തക്കാളിയാണ്, ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 2 എണ്ണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1.5 കപ്പ് തൈര്, കട്ട തൈരാണെങ്കിൽ 1 കപ്പോളം മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ ഇവിടെ വഴണ്ട് വന്നു, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറ്റി വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഈ ഉള്ളി എത്രത്തോളം വഴണ്ട് വരുന്നു അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ കുറച്ച് സമയം എടുത്താലും നമ്മൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ അതല്ല, നമ്മളിത് ചെറുതായി അരിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളി വഴണ്ട് കിട്ടും, അത്ര താമസമില്ല. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പം ഉള്ളി ഇട്ട് വഴറ്റി, അതിനുശേഷം നമ്മളെല്ലാം മസാലകളും ഇട്ട് വഴറ്റി, പിന്നെ തക്കാളി ഇട്ട് വഴറ്റി, അതെല്ലാം കൂടെ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. പക്ഷേ ഈ ഒരു കറിയിൽ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. കാരണം ഉള്ളി വഴറ്റിയ ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അത് പേസ്റ്റ് അരച്ച് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇട്ട് അതിനോടൊപ്പം നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഉള്ളി വഴണ്ട ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്, ആ ചിക്കൻ പീസസിൽ വരെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ തന്നെ ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങളാണ് ഇപ്പോൾ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റുന്നതിനോടൊപ്പം, അത് വഴണ്ട് വരുന്നതിനോടൊപ്പം നമ്മൾ തന്നെ നമ്മുടെ ചിക്കനും കൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല, പൊടിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത ശേഷമല്ല ഞാൻ ഈ ചിക്കൻ ഇടുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. കണ്ടോ, ഇതുപോലെ 1/4 ഭാഗം 1/2 ഭാഗം നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ തന്നെ ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ പേസ്റ്റിൻ്റെ ടേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കുക. എരിവൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം അളവിനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ മക്കൾക്കൊക്കെ കഴിക്കണമെന്നുള്ളതുകൊണ്ട് ഒരു മീഡിയം അളവിനാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ശകലം കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കാശ്മീരി ചില്ലി പൗഡർ അവൈലബിൾ ആണെങ്കിൽ
ഒരു ശകലം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമടം മാറുന്നത് വരെ, ഈ ചിക്കൻ പീസ് എല്ലായിടത്തും മസാല അങ്ങനെ കൂട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതപ്പോൾ എല്ലാം ഇങ്ങനെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ ചിക്കൻ കറിയുടെ ഒരു നല്ലൊരു മണം വരും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒരു അരഭാഗം വെന്ത് കഴിഞ്ഞു, അപ്പോഴാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയും ആ ചിക്കനും നമ്മുടെ മസാലകളും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴഞ്ഞു വന്ന ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അടി പിടിക്കും. അതുകൊണ്ട് തീ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ ഏകദേശം ആയി കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ചേർക്കണം, അല്ലെങ്കിൽ തൈര് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നും, ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. നമ്മൾക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ എല്ലാം കൂടെ തിളച്ചു ചേർത്ത് ഇളക്കി തിളച്ചു. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം വീട്ടിൽ കസൂരി മെത്തി അവൈലബിൾ ആണെങ്കിൽ, ഇത് ഡ്രൈഡ് ഫെനിഗ്രിക് ലീവ്സ് ആണ്, ഉലുവയില ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ അതിട്ട് കൊടുക്കുക. അതിടുമ്പം നമ്മുടെ കറിക്ക്, ഏത് കറിക്കാണെങ്കിലും നമ്മൾ ഈ ഫെനിഗ്രിക് ലീവ്സ് ഇടുമ്പം, കസൂരി മെത്തി ഇടുമ്പം അതിനൊരു സ്മോക്കി ടേസ്റ്റാണ്. നല്ലൊരു സ്മോക്കി എന്ന് പറയാൻ പറ്റില്ല, ഒരു പഞ്ചന്റ് ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ ചൂടുവെള്ളമോ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് നിങ്ങൾക്ക് ലൂസാക്കിയെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അവസാനം നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ടിട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ കറി റെഡിയായി. ഇത് അടിപൊളി കറിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങളിതിൻ്റെ രുചി അറിയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻ്റ് അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ എല്ലാ വീഡിയോസും കാണണം. അപ്പോൾ ഞാനിത് വേറൊരു സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, ഘീ റൈസിൻ്റെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കറിയാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഘീ റൈസ് തന്നെയായിരിക്കും. കാരണം ഇത് ഇത്തിരി കൺസിസ്റ്റൻസി ഇത്തിരി ലൂസ് ഡ്രൈ ആണല്ലോ, റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന പോലെയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഘീ റൈസിൻ്റെ കൂടെ ഇത് ഒരു അടിപൊളി ഡിഷാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ആ ചിക്കനിൽ ഇഞ്ചിയുടെയും വെള്ളത്തിലൂടെയും ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു തീർച്ചയായിട്ടും ഒരു വെറൈറ്റി റെസിപ്പി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. എല്ലാ വീഡിയോസും മുഴുവനായിട്ടും കാണണം. എന്നിട്ട് എല്ലാം പറ്റുന്നത്രയും വീട്ടിൽ ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ദിവസം വേറൊരു റെസിപ്പിയായിട്ട് വരുന്നത് പോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഓക്കെ, ബൈ.